ഞാൻ രാവിലെ തന്നെ എവിടേക്ക് പോകണമെന്നറിയോ? ഞാൻ കാസർഗോഡ് വരെ പോവാണ്. അപ്പോൾ രാവിലെ ഇറങ്ങിയതപ്പോൾ തന്നെ ഞാൻ കണ്ടതാണ്. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേട്ടനാണ്. ഞാൻ നോക്കുമ്പോൾ ആ വണ്ടിയിലൊക്കെ മറ്റ് ബിസ്ക്കറ്റൊക്കെ കൊണ്ടുവന്നിട്ട് ഡോഗ്സിന് കൊടുക്കണുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ തൃശ്ശൂർ തന്നെയാണ് കേട്ടോ, വേറെ അവിടെ പോയി കയറാന്. ഇരുന്നാലക്കുടിയിൽ നിന്ന് കയറാൻ നോക്കുമ്പോൾ പക്ഷേ എല്ലാ ട്രെയിനൊന്നും അവിടെ നിർത്തത്തില്ല, അവിടെ എന്തോ പണിയൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ലിഫ്റ്റ് കണ്ടോ, എനിക്കിപ്പോൾ ഭയങ്കര മടിയാന്ന്. കാരണം തൊട്ടപ്പുറത്തെ പ്ലാറ്റ്ഫോമാണ്, പക്ഷെ അവിടേക്ക് ഒന്ന് കിടക്കണമെങ്കിൽ ഞാൻ ലിഫ്റ്റുള്ളവിടെ തപ്പി നടന്ന് ലിഫ്റ്റിലല്ലാണ്ട് ഞാനിപ്പോൾ പോകുന്നില്ല, ഭയങ്കര മടി. ഞാൻ പിന്നെ തൊട്ട് കടയിൽ നിന്ന് പഴംപൊരിയൊക്കെ വാങ്ങിച്ച് പഴംപൊരിയൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത്. വീട്ടിൽ നിന്ന് ഞാൻ രാവിലെ തന്നെ ഇറങ്ങി. അപ്പോൾ പിന്നെ ഫുഡ് നമുക്കൊന്നും കഴിക്കാൻ സമയമൊക്കെ ഉണ്ടായില്ല. അമ്മയുടെ നല്ല ചിതാക്കും, നീ ഫുഡ് കഴിക്കാണ്ടെങ്കിൽ ഇറങ്ങി നടന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഞാൻ പഴംപൊരി കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് രാവിലെ തന്നെ നല്ല മഴയുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പോകുന്ന ഒരു സീനാണ് കേട്ടോ. പിന്നെ ഞാൻ എമർജൻസി വിൻഡോ ഇല്ലേ, അവിടെയാണ് ഇരുന്നത്. അവിടെ ഇരിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കംപ്ലീറ്റ് തുറക്കാൻ പറ്റുമായിരുന്നു വിൻഡോ. ഉറങ്ങി വീടുണ്ടായിരുന്നു, ഞാൻ വിചാരിക്കും നേമം ഇപ്പം പോവും പുറത്തേക്കേന്ന്. പിന്നെ മഴയൊക്കെ ഉള്ളതുകൊണ്ട് നല്ല രസമായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ അടയ്ക്കും തുറക്കും ആ ഒരു രീതിയിൽ. കാസർഗോഡ് വരെ എങ്ങനെയുള്ള ടൈം കളയണ്ടേ. പിന്നെ ഞാനങ്ങനെ എത്തി. ഇതെവിടെ എത്തിയേക്കണേന്നറിയോ, വൈഷുവിൻ്റെ വീട്ടിലാണ്. ആക്ച്വലി വൈഷു ഇറ്റലിയിൽ നിന്ന് വരുന്നുണ്ട്. അശത്തേക്ക് അറിയില്ല ഞാൻ നാളെ സർപ്രൈസ് ചെയ്യാൻ പോവാന്നുള്ളത്. അപ്പോൾ അവളുടെ റൂമിൽ വെച്ചിട്ട് ഞാനെടുത്ത വീഡിയോസാണ്. അവളുടെ ബാത്റൂമിൽ കുളിച്ച് എല്ലാം അവളുടെ ബെഡിൽ കിടന്നുറങ്ങി. ഇത് അവളുടെ തൊപ്പിയെടുത്ത് വെച്ച് വീഡിയോ എടുത്ത്. ആക്ച്വലി അവൾ ഇറ്റലിയിൽ നിന്ന് വരുമ്പോൾ അവൾ എന്നെ വന്ന് സർപ്രൈസ് ചെയ്യാനൊക്കെ ഇരുന്നു, പക്ഷേ ഒന്നും നടന്നില്ല. അതിന് മുമ്പ് ഞാൻ കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞ് അമ്മയും അപ്പനൊക്കെ വിളിച്ചായിരുന്നു. അപ്പോൾ വേഗം കുളിച്ച് റെഡിയായിട്ട് ഞാൻ താഴെ പോയി അവരുടെ അടുത്ത് ടൈം സ്പെൻഡ് ചെയ്യുന്നു. നാളെയാണ് മെയിൻ വീഡിയോ വരുന്നത്, അതെല്ലാവരും മറക്കാണ്ട് കാണാം. ഇനി വൈഷ് വീഡിയോ കോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ആ കറക്റ്റ് സമയത്ത് അവിടെ കിടന്ന് ഓളിട്ടു, ഭാഗ്യത്തിന് അവൾ കേട്ടില്ല. അപ്പോൾ ഇനി ബാക്കി നാളെ നെക്സ്റ്റ് നല്ല വീഡിയോയിൽ വരാം. വൈഷ് വീഡിയോ കോൾ ചെയ്തുകൊണ്ട് കറക്റ്റ് സമയത്ത് ഞാൻ അവിടെ കിടന്ന് ഓളിട്ട് മറക്കായിരുന്നു. ആ ഹാ ഹാ, അത് ഓൺലൈനിൽ ഇട്ട്. ചാർജ് ചെയ്ത് വന്നേ കേൾക്കുക. ഓക്കെ, എനിക്ക് കേൾക്കാം, സൗണ്ട് കേൾക്കാം. വീട്ടിൽ വിളിച്ചിട്ട് അവള് വിശേഷമൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇപ്പൊ ചാർജ് ചെയ്ത് ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. വീട്ടിൽ വിളിച്ചിട്ട് കൂടുതൽ വിശേഷം പറഞ്ഞൊക്കെ എനിക്ക് സൗണ്ട് കേൾക്കാം. നിങ്ങൾക്കിപ്പോൾ ഏകദേശം ഒരു പിടി കിട്ടിയല്ലോ. അശാദ്യം നാളെ രാവിലെ തന്നെ റെയിൽ സോറി ഫ്ലൈറ്റ് കണ്ണൂർ വരും. അപ്പോൾ അവിടെ പോയിട്ടാണ് പിക്ക് ചെയ്യാൻ പോകുന്നത്. ഇതൊക്കെ അവളുടെ ബുക്കാണ്. ഒരു കുഞ്ഞ് പേപ്പർ കഷ്ണം വരെ എടുത്ത് വയ്ക്കും. അങ്ങനത്തെ പാർട്ടിയാണ് എൻ്റെ പൊന്ന്. ബുക്ക് എവിടെ? 10-ാം ക്ലാസ്സിലെ ബുക്ക്. ഇതേ ഞാൻ രാവിലെ എണീറ്റപ്പം തന്നെ ഞാൻ നോക്കുമ്പോൾ തൊട്ടന്നെ അമ്പലമുണ്ട് വൈഷ്ണവിൻ്റെ വീടിൻ്റെ അടുത്ത്. അവിടെ നിന്ന് നല്ല പാട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. കുളിക്കാൻ കയറുമ്പോൾ ബാത്റൂമിലേക്ക് വരെ കേൾക്കായിരുന്നു. നല്ല ശബ്ദത്തിലായിരുന്നു കേൾക്കുന്നുണ്ടായിരുന്നത്. പിന്നെ ഞാനൊക്കെ ജന്മത്തിൽ 5 മണിക്ക് ഭയങ്കര കുറവ്, 5 മണിക്ക് എനിക്കിലൊക്കെ പക്ഷേ വേണ്ടി ഞാൻ ഇട്ടതാണ്. ഞാൻ ഇറങ്ങി എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ നോക്കുമ്പോൾ വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഏയ് ആ വേണേ കൊടുത്ത. ശരിക്കും അവള് 3:30 ആകുമ്പോ ബാംഗ്ലൂർ ഇറങ്ങൂലേ? അങ്ങനെ 1 മാസമായിട്ടോ ഞാൻ പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട്. ഞാൻ മാത്രമല്ല, അപ്പൂ ഉണ്ടായിരുന്നു, സായി വൈഷുവിൻ്റെ അനിയനാണ്. അപ്പോൾ അവൻ്റെ അടുത്താണ് ഞാൻ ചോദിച്ചത്. എനിക്കൊരു ഡൗട്ട് തോന്നിയിട്ട് ഞാൻ ഇവനെ മെസ്സേജ് അയക്കുക ചെയ്തേ. വൈഷു അനങ്ങാൻ അടുത്ത് വരുന്നുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അവൻ പറയുന്നുണ്ടായിരുന്നു അവർ ചേച്ചി 1 മാസം കഴിഞ്ഞിട്ട് വരുന്നുണ്ട് നാട്ടിലേക്ക്. അപ്പം മുതൽ പ്ലാൻ ചെയ്യാൻ തുടങ്ങിയതാണ് ഞാനും അപ്പവും. അവനെ ഹെൽപ്പ് ഇല്ലായെന്നെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. പിന്നെ വൈഷു ടിക്കറ്റ് എടുക്കുന്നതിനേക്കാളും മുന്നേ ഞാൻ അറിഞ്ഞായിരുന്നു അവൾ വരുന്ന കാര്യമൊക്കെ. പിന്നെ ഞങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് മുൻകൂട്ടി ഒക്കെ നോക്കി വന്ന് അവസാനം അങ്ങനെ എത്തി. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ. പിന്നെ അനു എന്നെ
ഞങ്ങളെ ബെസ്റ്റ് ഫ്രണ്ടാണ്, ഞങ്ങൾ മൂന്ന് പേരാണ് ഉള്ളത്. അവളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല, കാരണം ഇനി ഞാനും ഐശും കൂടെ അവളുടെ അടുത്ത് സർപ്രൈസ് ചെയ്യാൻ പോകാൻ വേണ്ടിയിട്ടാണ് ഇരിക്കണത്. അപ്പോൾ നാളെ ആയിരിക്കും മെയിൻ ആയിട്ടുള്ള വീഡിയോ വരുന്നത്. വൈഷുവിൻ്റെ റിയാക്ഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കണം. പിന്നെ ഇതാണ് കേട്ടോ കണ്ണൂർ എയർപോർട്ട്, ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. രാവിലെ തന്നെ വന്നതുകൊണ്ടേ ആൾക്കാരൊക്കെ ഭയങ്കര കുറവായിരുന്നു. 8:00 ആകുമ്പോൾ വൈഷു ബാംഗ്ലൂരിൽ നിന്ന് എത്തും. അപ്പം ഞങ്ങളൊക്കെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അടുത്ത വീഡിയോ ആരും മിസ് ചെയ്യാണ്ട് കാണണം. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്.